ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നൊരു ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചമ്മന്തിയുടെ റെസിപ്പിയും കൂടിയാണ്. അപ്പം നമുക്കതിൻ്റെ വീഡിയോയിലേക്ക് ഒന്ന് പോവാം. അപ്പോൾ ചമ്മന്തി തയ്യാറാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് പരിചയപ്പെടാം. 12 ചെറിയ ഉള്ളി, 1 തണ്ട് കറിവേപ്പില, 12 വറ്റൽമുളക്, 1 ചെറിയൊരു പീസ് പുളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ഒരു പുളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിലേക്ക് അടുത്തായിട്ട് വേണ്ടത് ഒരു പിടി തേങ്ങയാണ് വേണ്ടത്. അപ്പോൾ അത് ഞാൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒരു പാൻ ചൂടാക്കിയെടുക്കാം. പാൻ ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി എണ്ണയെല്ലാം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽമുളകാണ്. ഇപ്പം നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ചെറുതായിട്ടൊന്ന് വറന്ന് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പുളിയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടിയും ഈ എണ്ണയിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നല്ലതുപോലെ ഒന്ന് നമുക്കിത് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതിവിടെ വറവായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു ചൂടോട് കൂടി തന്നെയാണ് നമ്മളിത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്നെല്ലാം കോരിയെടുത്ത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം മൂടി വെച്ച് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ അരച്ചെടുത്ത സമയത്ത് ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് സ്പൂൺ കൊണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ നല്ലതുപോലെ ഒന്ന് അരിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ അമ്മിയിലൊക്കെ അരച്ചെടുക്കുന്ന ആ ഒരു പരുവത്തിൽ തന്നെ ഇത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചമ്മന്തി അരയ്ക്കുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ളൊരു ചമ്മന്തിയും കൂടിയാണ് ഇത്. നമുക്ക് ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി, വേറൊന്നും ആവശ്യമില്ല. അത്രയും ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യണേ. അപ്പോൾ ഇനിയും ഇതുപോലത്തെ ഒരു മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ഡിയേഴ്സ്.